സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന നമ്മുടെ ഇടത് യുവജന പ്രവർത്തകർ ഒന്ന് ഉഷാറായ ദിവസമായിരുന്നു ഇന്ന്. വയറൊഴിഞ്ഞ് സമരം ചെയ്യുന്ന സഖാക്കൾക്ക് വയറ് നിറയിച്ചിരിക്കാനുള്ള വക കിട്ടി. എൻ സി പി നേതാവ് ഉഴവൂർ വിജയൻ സമരപ്പന്തലിലെത്തിയ ദിവസമായിരുന്നു ഇന്ന്. ഒരു സോപ്പിൻ്റെ പരസ്യത്തിൽ പറയുന്ന പോലെ, എവിടെ ഉഴവൂർ വിജയനുണ്ടോ അവിടെ ചിരിയുണ്ട്. ഇന്നത്തെ പ്രസംഗം തുടങ്ങിയത് തന്നെ ഒരു സിനിമയെ കൂട്ടുപിടിച്ചായിരുന്നു. മഞ്ഞണ്ടി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഏത് കാര്യത്തിനും അദ്ദേഹം ആരെയും കൈകാര്യം ചെയ്യാനും ചാക്കിൽ കയറ്റാനും കഴിയുന്ന ആളാണ്. ഈയിടെ ഞാൻ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടു. അതിലെ എതിരാളികളെ എങ്ങനെയാണ് കക്ഷത്തിൽ വെക്കുന്നത് എന്നുള്ളതാണ് നായകൻ കണക്കാക്കി. അതുപോലെയാണ് ഉമ്മൻചാണ്ടി. സുധീരനെ എങ്ങനെ കക്ഷത്തിലാക്കാൻ കഴിയും, അതുപോലെ ഓരോരുത്തരെയും എങ്ങനെ കക്ഷത്തിലാക്കി ഭരണം കൊണ്ടുപോകാൻ കഴിയും എന്ന് വിചാരിക്കുന്ന വെള്ളിമൂങ്ങയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചാണ്ടി മൂങ്ങ എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് കേസ് വന്നാലും എത്ര നല്ല മനുഷ്യനാ, ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. അഴിമതി ടൈറ്റാനിയം ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അതുപോലെ ആ സോളാർ കേസ് ഞാൻ കേസ് ഏറ്റെടുക്കുന്നു, കൂടെ ഉള്ളവരെ ഏറ്റെടുക്കുന്നു എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കള്ളനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് അവനെ വെറുതെ വിട്ടത് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്, എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഇതുപോലൊരു മനുഷ്യൻ കണ്ടാൽ എത്ര പാവമാണ്, ഒരു ഉറുമ്പിനെ പോലും നോക്കില്ല. ആ നടപ്പ്, ആ സംസാരം എല്ലാം നമുക്ക് അത്രയേറെ ആളുകൾക്ക് ആദരവ് തോന്നുന്ന തരത്തിലാണ്. പക്ഷേ ഹിന്ദി സിനിമയിലെ വില്ലനെ പോലെയാണ്. അവസാനമാണ് ഈ സുമുഖനായ വില്ലനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരം പിടികിട്ടുകയുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സുതാര്യമാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പല കേസുകളിലെയും പ്രതികളായി അദ്ദേഹത്തെ റോൾ മോഡലായി കണക്കാക്കുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്കും ഒന്നും മറച്ചു വെക്കാനില്ല എന്നാണ് ഈ ഇടെ അറിയാൻ കഴിഞ്ഞത്. ഞാനും മിസ്സുചേർന്ന് ഞങ്ങളൊക്കെ ഇപ്പൊ പ്രായമായവർക്ക് അതേക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ അതിപ്പോൾ രാജ്യവ്യാപകമായി ആരെന്നൊന്നും ഞാൻ പറയില്ല, പറഞ്ഞാൽ മാനനഷ്ട കേസ് ഉണ്ടാകും. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ സമരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് കളിയാക്കി അത്രേ. അങ്ങനെ കളിയാക്കിയ ഡീനെ വെറുതെ വിടരുതെന്ന് ഉഴവൂർ വിജയൻ തീരുമാനിച്ചിരിക്കുന്നു. ഇടുക്കിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡീനും ഇടുക്കി ബിഷപ്പും തമ്മിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചതെന്ത്? അദ്ദേഹം വ്യക്തമാക്കുന്നു. യു ഡി എഫിന്റെ കേന്ദ്രമായിരുന്നു എന്ന് അവര് കണക്കാക്കിയ ഇടുക്കിയിൽ എവിടെ പോയി അദ്ദേഹം? വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമട കായലിൽ പോയി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. സ്ഥാനാർത്ഥിയായപ്പോ തന്നെ ആനിക്കുഴി പിതാവിനെ കാണാനാണ് പുള്ളിക്കാരൻ ചെന്നത്. ചെന്നപ്പോഴ പിതാവ് കഥകളൊറ്റ അടക്കിയായിരുന്നു. അപ്പോ പല സ്വകാര്യം പറയാനാണ് നിർത്തി. അത് കഴിഞ്ഞ് രണ്ടൊച്ച കേട്ടു. അത് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഷട്ടുമൊക്കെ കീറി ഇയാൾ ഇറങ്ങി ഓടുകയാണ്, പത്രക്കാർ പുറകെ ഓടുകയാണ്. എന്താണ് പ്രതികരണം? പേര് തരെ അടി വരുമ്പോഴാണോ നിന്റെ ഒരു പ്രതികരണം? അയാൾ ഓടി രക്ഷപ്പെടുകയാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴേ അറിയാൻ കഴിഞ്ഞത് പിതാവ് ഒന്നും ചെയ്തിട്ടില്ല, പിതാവ് അങ്ങനെ ചെയ്യില്ല, കപ്പിയാൽ രണ്ടടി കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് അവസ്ഥ. അടുത്തത് ഒരു നിർദ്ദേശമാണ്, ഒരു അപേക്ഷയാണ്, കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ്. വാട്ട് ആൻ ഐഡിയ വിജയൻ ജി എന്ന് കേൾക്കുന്ന ആരും പറഞ്ഞു പോകും. ഞങ്ങളുടെ തിരുവഞ്ചൂര് രാധാകൃഷ്ണൻ വിശ്വചേട്ടനും ഞാനും ഒക്കെ ആയിട്ട് വ്യക്തിപരമായി അടുപ്പമുള്ള കോട്ടയത്തുകാരാകുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾ വർത്തമാനമൊക്കെ പറയുന്നതാ. പുള്ളിക്ക് ഇപ്പൊ 5 വകുപ്പാ, നേരത്തെ 1 വകുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ നായരല്ലെന്നോ ഏതാണ്ട് പറഞ്ഞ് കറുത്ത നായരെ മാറ്റി പിന്നെ വെളുത്ത നായർ വരികയും അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ 5 വകുപ്പാ, 1 വെച്ചാൽ 2 കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ 1 വെച്ചാൽ 5 കിട്ടും എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഈ മന്ത്രിമാരിൽ കുറച്ച് ആളുകളെ ചൊവ്വായിലേക്ക് കയറ്റി അയക്കുന്നത് നല്ലതാണ്. അവിടെയാകുമ്പോൾ ജനങ്ങളില്ലല്ലോ, ജനദ്രോഹ നടപടികൾ അവിടെ നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവന്മാരെ അവിടെ വിട്ട് കുറെ പറ്റുമെങ്കിൽ അവിടെ കിടന്നാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് തൽക്കാലത്തേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള സംവിധാനം ചെയ്യേണ്ട തരത്തിലാണ് ഇന്ന് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രക്ഷമന്ത്രിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. നന്നാകാൻ പോകുന്ന പ്രശ്നമില്ല, അതിനെ കണ്ടിട്ട് അരി ചോദിക്കാൻ നമുക്ക് തോന്നുമോ? അത് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായും തോന്നുന്നു. ഇത്രയും പേർക്കിട്ട് കൊടുത്ത സ്ഥിതിക്ക് വി എം സുധീരനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. സംഗതി എൻ സി പി കേരളത്തിലെ ഒരു കുഞ്ഞു പാർട്ടിയായിരിക്കും, പക്ഷേ ഒരു കെ പി സി സി പ്രസിഡന്റിട്ട് താങ്ങുന്നതിന് അതൊന്നും ഒരു തടസ്സമല്ല. സുധീരൻ അവാർഡുകൾ വാരിക്കുട്ടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ വീടിന്റെ നായകൻ സുധീരൻ എന്നാണ് ഇപ്പൊ വീട്ടിലെ. ആ കുടുംബം നശിച്ചു പോകാൻ പിന്നെ വല്ലതും ആലോചിക്കേണ്ട കാര്യമുണ്ടോ?